नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोप कुमाराय गोविंदाय नमो नमः। जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा, എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓ, ഭാഗവതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തുടർച്ചയായിട്ട് ആണ് നമ്മൾ ഈ സത്സംഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂടുതലും ഇന്നത്തെ സത്സംഗത്തിൽ വർക്കല സത്സംഗമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളാണ്. എല്ലാവർക്കും ഹരേ കൃഷ്ണ ചൊല്ലിക്കൊണ്ട് ശ്രീമദ് ഭാഗവതം ഭാഗവതത്തിലോട്ട് കടക്കാം. നമ്മൾ എല്ലാ മാസവും വർക്കലയില് ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തില് മാസത്തിൽ ഒരു ദിവസം നമ്മളൊക്കെ ഒത്തുകൂടുമായിരുന്നു. പിന്നെ ഇപ്പോ ഈ കൊറോണ ഒക്കെ വന്ന കാരണം നമ്മളുടെ നേരിട്ടുള്ള ജനാർദ്ദന സ്വാമിയുടെ തിരുനടയിൽ നേരിട്ടുള്ള സത്സംഗം മുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ എല്ലാവരെയും കാണാം എന്ന് ശാശ്വത പ്രഭു സിബി പ്രഭു ആവശ്യപ്പെട്ടത്. ഇപ്പോ ശ്രീമദ് ഭാഗവതത്തിലോട്ട് കടക്കാം. നമ്മുടെ ഭാരതീയ അല്ലെങ്കിൽ വൈദിക ഗ്രന്ഥങ്ങളുടെ സാരമാണ് ഭാഗവതവും ഭഗവത്ഗീതയും. ശ്രുതി വേദങ്ങളുടെ സാരം ഭഗവത്ഗീതയും സ്മൃതി വേദങ്ങളുടെ സാരം ശ്രീമദ് ഭാഗവതവുമാണ്. അപ്പോ സനാതനധർമ്മം ആചരിക്കുന്ന ഒരു വ്യക്തി ഭഗവത്ഗീതയും ഭാഗവതവും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തില് വേറെ ഒരു ഗ്രന്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഭക്തൻ ഇപ്പൊ ഇവിടെ മെസ്സേജ് അയക്കുന്നു, കൊല്ലത്തിലുള്ള ഭക്തന്മാരും ഉണ്ട് എന്നാണ്. ശരി, ഹരേ കൃഷ്ണ. കൊല്ലത്തിലുള്ളവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗീതയും ഭാഗവതവും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സനാതനധർമ്മം ആചരിക്കുന്ന ഒരാൾക്ക് ഇനിയൊരു ഗ്രന്ഥത്തിനെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ശ്രുതിയുടെ സാരമായി ഭഗവത്ഗീതയും സ്മൃതിയുടെ സാരമായി ശ്രീമദ് ഭാഗവതത്തിനെയാണ് ഉദ്ഘോഷിക്കുന്നത്. ഈ രണ്ട് ഗ്രന്ഥവും ഒരു ആധ്യാത്മിക വ്യക്തിക്ക് തികച്ചും മതിയാകും എന്നാണ് ആചാര്യന്മാരുടെ വാക്കുകൾ. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാര് ഭാഗവതം പാരായണം ചെയ്യുന്നവരുണ്ട്, നാരായണീയം പാരായണം ചെയ്യുന്നവരുണ്ട്. അവർ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് അതില് 50% ഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. പാരായണം ചെയ്യുമ്പോ നമുക്ക് സംസ്കൃത പാണ്ഡിത്യം എല്ലാവർക്കും ഇല്ല. പിന്നെ മാത്രമല്ല, സംസ്കൃതം അറിഞ്ഞാലും അവിടെ ഭഗവാൻ എന്താ ഉദ്ദേശിക്കുന്നത്, വേദവ്യാസൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം നമുക്കൊരു ഗുരുമുഖത്തിൽ ഇരുന്ന് കിട്ടണം. അതും കിട്ടാത്തവർക്ക് 50% ഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഗീതയാകട്ടെ ഭാഗവതമാകട്ടെ അതെല്ലാം സംസ്കൃതത്തിലുള്ളത് കൊണ്ട് നമുക്കതിന്റെ അർത്ഥം മനസ്സിലായാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാമി പ്രഭുപാദർ എല്ലാ ഗ്രന്ഥങ്ങൾക്കും അർത്ഥവും വ്യാഖ്യാനവും വിവർത്തന സഹിതം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും, അതായത് ശ്ലോകവും വായിച്ച് അതിന്റെ അർത്ഥവും വായിക്കുമ്പോഴാ ആൾക്കാരുടെ ഹൃദയത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ 50% ഫലമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ശ്രീമദ് ഭാഗവതം ക്രമേണ അതിനകത്ത് പോവുകയാണ്. ആദ്യത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തില് ജന്മാദി അസ്യ യതഹ എന്നാണ് തുടങ്ങുന്നത്. ശ്രീ ഭഗവാൻ ഉവാച,
ജന്മാദി അസ്യ യതഹ, ജന്മാദി അസ്യ യതഹ എന്ന് പറയുന്ന വാക്ക് നാല് വേദങ്ങളുടെയും ആദ്യത്തെ വാക്കായിരുന്നു. ഭാഗവതത്തിന്റെയും ആദ്യത്തെ പദം അത് തന്നെയാണ്, നാല് വേദങ്ങളുടെയും ആദ്യത്തെ പദം അത് തന്നെയാണ്. അതെന്തിനാ അങ്ങനെ ഒരേ ഇതിൽ തുടങ്ങിയത് എന്ന് വെച്ചാൽ, വേദങ്ങളുടെ സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. അതിൽ തന്നെ ആദ്യത്തെ ശ്ലോകം സത്യം പരം ധീമഹി എന്ന വാക്കിൽ കൂടെയാ അവസാനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയാല് മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തിനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ അനേകം അനേകം കാര്യങ്ങൾ വിവരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ വിവരിക്കും. അതിൽ ഒരു പ്രധാന കാര്യം നാരദ മഹർഷി വ്യാസദേവന് തന്റെ സ്വന്തം കഥ പറയുന്നതാണ്. വേദവ്യാസ മഹർഷി നാരദ മഹർഷിയുടെ ശിഷ്യനാണ്. നാരദ മഹർഷി തന്റെ സ്വന്തം അനുഭവവും സ്വന്തം കഥയും വേദവ്യാസന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രധാന ഭാഗം തുടക്കത്തിൽ തന്നെയാണ്. നാരദ മഹർഷിയുടെ രണ്ട് ജന്മങ്ങളെ കുറിച്ച് ഭാഗവതം വിവരിക്കുന്നു. മറ്റു പുരാണങ്ങളിൽ നാരദ മഹർഷിയുടെ മൂന്നാം ജന്മത്തിനെ കുറിച്ചും വിവരിക്കുന്നു. ആദ്യത്തെ ജന്മം നാരദ മഹർഷിയുടെ ഉപവർണൻ എന്നായിരുന്നു. ഇത് പറഞ്ഞു തുടങ്ങുന്ന മുമ്പേ ആദ്യം നമുക്ക് പൂർവജന്മവും മറ്റുള്ള കാര്യങ്ങളിലും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുള്ളൂ. പലരും ഇന്ന് സംസ്കാരം അല്ലെങ്കിൽ ആധുനിക വളർച്ച എന്നുള്ളതിന്റെ പേരില് വേദങ്ങളെ വിശ്വസിക്കാതെ കഴിയുന്നവരുണ്ട്. ശാസ്ത്രങ്ങളെ തള്ളിപ്പറയുകയും വേദശാസ്ത്രങ്ങളെ അർത്ഥശൂന്യമാണ് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നവരാ ഇന്ന് കാലഘട്ടത്ത് അധികം. പക്ഷേ പുനർജന്മം ഉണ്ട്. ഒരു നാട്ടില് അല്ലെങ്കിൽ ഒരു ആശുപത്രിയില് അഞ്ചു കുഞ്ഞുങ്ങള് ജനിച്ചാല് ഒരേ സമയത്ത് ജനിക്കുക ഈ അഞ്ചു കുഞ്ഞുങ്ങളും ആശുപത്രിയില്. ചില കുഞ്ഞുങ്ങള് പൈസക്കാരുടെ മക്കളായിരിക്കും, ചിലര് പാവപ്പെട്ടവരുടെ മക്കളായിരിക്കും. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ തന്നെ അംഗവൈകല്യം സംഭവിച്ച് കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല, കയ്യിനൊരു മുടന്തയുണ്ടാവും, എന്തെങ്കിലും ഒരു ഒരു പോരായ്മയുണ്ടാവും. നമുക്കറിയാം ഈ പൈസക്കാരന്റെ കുഞ്ഞ് സുഖമായി കഴിയാൻ പോകുന്നു, പാവപ്പെട്ടവരുടെ കുഞ്ഞ് കഷ്ടപ്പെടാൻ പോകുന്നു, അംഗവൈകല്യത്തോട് ജനിച്ച കുഞ്ഞു ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്നു. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ച ഈ കുഞ്ഞുങ്ങളിൽ ഇത്രയും വ്യത്യാസം സാമാന്യ ഒരു മനുഷ്യർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാകും. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ, നാം നമ്മുടെ മുൻജന്മങ്ങളിൽ ചെയ്യുന്ന പാപപുണ്യങ്ങളാ രോഗമായിട്ടും അസുഖമായിട്ടും എല്ലാം തിരിച്ചു വരുന്നത്. പൂർവജന്മ കൃതം പാപം മുൻജന്മങ്ങളിൽ ചെയ്ത പാപം വ്യാധി രൂപേണ ജായത്തെ, വ്യാധിയുടെ രൂപത്തിൽ രോഗത്തിന്റെ രൂപത്തിൽ വരും എന്നാണ്. ഇപ്പൊ ഇന്ന് കാലത്ത് പലർക്കും ക്യാൻസർ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്നത് അത് ഭക്ഷണത്തിന്റെ കുഴപ്പമാ, ഭക്ഷണത്തിലൊക്കെ മാലിന്യങ്ങൾ ചേർക്കുന്നുണ്ട്, വേണ്ടാത്ത വസ്തുക്കളൊക്കെ അതിൽ കലർക്കുന്നുണ്ട്, ഇതൊക്കെ കൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്ന് പറയും. ശരിയാണ്, അത് നമ്മള് എതിർക്കുന്നില്ല, 100% ശരിയാണ്. ഇന്ന് ഭക്ഷണത്തിലെല്ലാം എന്തെല്ലാമോ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷേ ഒരു വീട്ടിലുള്ള 6 പേരും അതേ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? അപ്പൊ രോഗം വന്നാൽ 6 പേർക്കും വരണ്ടേ? അപ്പൊ ഒരാൾക്ക് മാത്രമേ അത് വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം അവരുടെ കർമ്മം അതോട് യോജിക്കുന്നു എന്നുള്ളതാണ്. ഗരുഡ പുരാണത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാല്
84 ലക്ഷം കാരണകാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരാൾക്ക് ഇന്ന രോഗം വരുന്നു? ഉദാഹരണം പറയാം, ഒരു രോഗം അൾസർ. എന്തിനാണ് അൾസർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മുൻപത്തെ ജന്മങ്ങളിലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നമ്മൾ ചെന്ന് വളരെ കടുത്ത വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ചില നേരത്ത് ഭക്ഷണം വായിൽ വെച്ച് കണ്ണെല്ലാം നിറഞ്ഞു പോയി, വിഴുങ്ങില്ല, കളയാനും, അങ്ങനെ ധർമ്മസങ്കടമായ അവസ്ഥയിലൊക്കെ അങ്ങനെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അൾസറായി വരും എന്ന് പറയും. ഇങ്ങനെ 84 ലക്ഷം കാരണകാര്യങ്ങൾ. നമ്മൾ ആരെങ്കിലും ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടാവും, അവരെല്ലാം നമ്മുടെ മക്കളായി തിരിച്ചു വന്ന് സുഖമാണെങ്കിൽ സുഖം തിരിച്ചു തരും, ദുഃഖമാണെങ്കിൽ ദുഃഖം തിരിച്ചു തരും. അതുകൊണ്ട് പുനർജന്മം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജഡരീ ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. വീണ്ടും വീണ്ടും മനുഷ്യർ ജനിച്ചുകൊണ്ടേയിരിക്കും. പൂന്താനം പാടിയിട്ടുണ്ട്, ഈച്ച ചത്ത് പൂച്ചയാകും, അജം ചത്ത് ഗജമാകും, നരൻ ചത്ത് നാരിയാകും, നാരി ചത്തോർ ഓരിയാകും, ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ. തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമ്മൾ ജനിക്കും. മരണം എന്ന് പറയുന്നത് ഒരു അധ്യായത്തിന്റെ അവസാനമാകുന്നതേ ഉള്ളൂ, കഥയുടെ അവസാനമല്ല. ഗീതയിൽ അർജുനന് ഭഗവാൻ പറയുന്നു, ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച. അർജുന, ജനിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും മരിക്കും, മരിക്കുന്ന ഓരോരുത്തരും തീർച്ചയായി വീണ്ടും ജനിക്കുകയും ചെയ്യും. യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ ധ്രുവന്റെ 3 ജന്മത്തിനെ കുറിച്ച്, ആദ്യം ഉപഭർണൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു ധ്രുവൻ. ഉപഭർണ എന്ന പേര്. അപ്പൊ ഈ ഗന്ധർവൻ ഒരു ദിവസം ദേവലോകത്ത് ഒരു ഒരു വിശേഷാൽ ദിവസം അദ്ദേഹം പാട്ടുപാടുകയാണ്. പാട്ടുപാടുകുന്ന നേരത്ത് കുറെ അപ്സരസ്മാര് നൃത്തം വയ്ക്കാൻ വന്നു. അപ്പൊ ഉടനെ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം ഉപവർണന്റെ മനസ്സിൽ ഈ അപ്സരസ്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്ന ഒരു ചിന്തയായി. അതായത് ലക്ഷ്യത്തിൽ അല്പം മാറ്റം വന്നു. ആ കീർത്തനം ചൊല്ലുന്നത് അല്ലെങ്കിൽ ആ ഗാനം ആലപിക്കുന്നത് ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇദ്ദേഹം ഇവിടെ എന്തിനാ ചെയ്യുന്ന ഈ ഉപഭർണൻ? ആ അവിടെ വന്നുകൂടിയിരിക്കുന്ന അപ്സരസ്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അദ്ദേഹം കീർത്തനം ചൊല്ലും. ഭാഗവതം വ്യക്തമായി പറയുന്നു, നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാളും ആ കർമ്മത്തിന്റെ പുറകെ ഉള്ള ഉദ്ദേശശുദ്ധിക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ ചിലര് ഉദ്ദേശം വേറെ എന്തെങ്കിലും സ്വാർത്ഥ ഉദ്ദേശം, സ്വാർത്ഥ ഇച്ഛ, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. കർമ്മത്തിന്റെ പുറകെ അവർ ചെയ്യുന്ന ഉദ്ദേശശുദ്ധി വളരെ അത്യാവശ്യമാണ്. അതനുസരിച്ചായിരിക്കും കർമ്മഫലം ലഭിക്കുന്നത്. മൈസൂരിന്റെ അടുത്ത് മേൽക്കോട്ടെ എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഗ്രാമമുണ്ട്. നിങ്ങളിൽ പലരും മൈസൂർ പോയിട്ടുണ്ടാവും. മൈസൂരിലിരുന്ന് ഒരു കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ മേൽക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ 2 കുളമുണ്ട്. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം, 2 കുളങ്ങൾ തൊട്ടടുത്തടുത്തുള്ള കുളമാണ്. അക്കാതങ്ക കുളം എന്നാണ് ആ കുളത്തിന് പേര്, സഹോദരിമാരുടെ കുളം. 2 സഹോദരിമാര് ചേർന്ന ആ കുളം വെട്ടിയത്. അവര് രണ്ടുപേരും വളരെ പാപം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുമായിരുന്നു.
അപ്പൊ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ പാപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഈ മലയുടെ മേലെ ആൾക്കാരൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് വന്ന് കുടിക്കാനൊന്നും വെള്ളമില്ല, നിങ്ങൾ അവിടെ എന്തെങ്കിലും കാശ് ചെലവാക്കി ഒരു കുളമോ കിണറൊക്കെ വെട്ടി കൊടുത്താൽ ജനങ്ങൾക്ക് ഉപയോഗമാകും, നല്ല പുണ്യമായിരിക്കും എന്നൊക്കെ ആരോ ഉപദേശിച്ചു. അങ്ങനെ രണ്ട് സഹോദരിമാരും ഉള്ള കാശ് ചെലവാക്കി കൊണ്ട് രണ്ട് കുളം കുഴിച്ചു. തൊട്ടടുത്ത നമുക്ക് പോയാൽ കാണാം, ഒരു മതിൽ ചവ ചുമരിന്റെ വ്യത്യാസമേ ഉള്ളൂ, രണ്ട് കുളമുണ്ട്. ഒരു സ്ത്രീ ആണെങ്കിൽ വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും ഇനി ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ വെള്ളമില്ലാതെ ആരും കഷ്ടപ്പെടില്ല, കുടിക്കാനും മറ്റാവശ്യത്തിനൊക്കെ ഈ വെള്ളം ഉപയോഗപ്പെടും എന്നൊക്കെ മനസ്സിൽ നന്മ നിറഞ്ഞ ചിന്തകളോട് ആ പണി നടത്തി. ഇനിയൊരു സഹോദരി വെറുത്ത് ശപിച്ചോ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, എന്റെ കാശെല്ലാം ഇവർ ചെലവാക്കിച്ചു എന്ന് പറഞ്ഞ് ശപിച്ച് ശപിച്ച് കാര്യങ്ങൾ ചെയ്തു. ഇത് നടന്നത് കഥയ, ഒരു ചരിത്ര ഒരു ഒരു പുരാണ കഥയല്ല, നടന്നതാ, ചരിത്രവാ. ഇന്ന് നമുക്ക് പോയാൽ ആ കുളം കാണാം, എന്തൊരു അത്ഭുതം! ഒരു കുളത്തിൽ ശുദ്ധജലം ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ നാട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനിയൊരു കുളത്തില് അശുദ്ധമായ ഉപയോഗശൂന്യമായ വെള്ളം, ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് അത് ശപിക്കപ്പെട്ട കുളം എന്നാ പറയുന്നത്, അതിന്റെ വെള്ളം ആരും എടുക്കില്ല. രണ്ടും ഒരു മതിലെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ആ കുളത്തിൽ നിന്ന് പൂജയ്ക്ക് വെള്ളം എടുക്കില്ല, ഒന്നിനും വെള്ളം എടുക്കില്ല. ഒരു സ്ത്രീ വളരെ ആത്മാർത്ഥതയോട് മനഃശുദ്ധിയോട് കാര്യങ്ങൾ ചെയ്തു, അതിന് ഫലമുണ്ടായി. ഇനിയൊരു സ്ത്രീ ശപിച്ച് ശപിച്ച് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും, എന്ത് ക്രിയ, എന്ത് ആക്ടിവിറ്റി ചെയ്താലും മനസ്സും അതോട് പൊരുത്തപ്പെടണം. പലപ്പോഴും നമ്മൾ കല്യാണത്തിനൊക്കെ പോവാറുണ്ട്, കല്യാണത്തിന് പോയിട്ട് എന്തിനാ പോന്നെ, ഓ വിളിച്ചു ഒന്ന് തല കാണിക്കുക, അല്ലെങ്കിലേ ആ വ്യക്തി കാണുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഒന്ന് പെട്ടെന്ന് പോണം, തല കാണിക്കണം, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോണം, ഇങ്ങനെയൊക്കെ പല ഉദ്ദേശത്തോടാ പോകുന്നത് അല്ലേ. മനസ്സ് നിറയെ ശരി അവര് വിളിച്ചു, ആ നവദമ്പതികൾ നന്നായിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തകൾ വളരെ കുറവാണ് നമുക്ക്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് പോണം, പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും ഓ എന്തൊരു പ്രൗഢിയ, ആഡംബരവാ, ഇതൊക്കെ ഇനി എത്ര ദിവസം എന്നൊക്കെ പറഞ്ഞ് ചിലരെ മനസ്സിൽ ചിന്തകൾ വരും. അതെല്ലാം തെറ്റാണ്. കർമ്മം ചെയ്യുമ്പോൾ അതുപോലെ തത്തുല്യമായ ഫലം കർമ്മശുദ്ധിക്കും ഉദ്ദേശശുദ്ധിക്കും ഉണ്ട്. ഇവിടെ ഉപവർണൻ ദൈവത്തിനെ സ്തുതിക്കാൻ കീർത്തനം ആലപിക്കുമെങ്കിലും ശ്രദ്ധ മുഴുവനും അവിടെ വന്നിരിക്കുന്ന അപ്സരസ്സുമാരെ വശീകരിക്കണം എന്നുള്ളതാണ്. ഇത് പലരുടെ ജീവിതത്തിൽ, ഇപ്പൊ നമ്മളെ അമ്പലത്തിൽ തന്നെ രാവിലെ ജപത്തിന്റെ കൂട്ടായ്മയൊക്കെ നമ്മൾ നടത്താറുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് രാവിലെ മന്ത്രമൊക്കെ ജപിക്കും. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ചിലരൊക്കെ കാണാൻ പറ്റും രാവിലെ ജപമാലയും വെച്ച് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി വീഴും. രാവിലെ 4 മണിക്കൊക്കെ ജപിക്കാൻ പറഞ്ഞാല് ജപമാലയും കൈ പിടിച്ച് ഇങ്ങനെ ഉറങ്ങും. പക്ഷെ അതേ 10 പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ജപമായിരിക്കും അല്ലേ. ഇപ്പൊ മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുക, എന്നെ നല്ലവനാണെന്ന് മറ്റുള്ളവർ പറയണം എന്നൊക്കെ വലിയ താല്പര്യം നമുക്കുണ്ട്. അതത്ര നല്ലതല്ല. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കാരണങ്ങളും വളരെ അത്യാവശ്യമാണ്. ഉപവർണന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല. ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളതിന് പകരം അപ്സരസ്സുമാരെ വശീകരിക്കണം എന്നായിരുന്നു ഉപവർണന്റെ ചിന്തം. ഉടനെ അവിടെ ദേവഗുരു ബൃഹസ്പതി എഴുന്നള്ളി. ബൃഹസ്പതി വന്നിട്ട് ആ ഉപവർണനെ ശപിച്ചു, നീ വന്നിട്ട് ഒരു ദാസീപുത്രനായി, ഒരു ജോലിക്കാരിയുടെ മകനായി ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ഉപവർണൻ രണ്ടാം ജന്മം എടുക്കുകയാണ്. ആ രണ്ടാം ജന്മമാണ് ദാസിയുടെ പുത്രൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കും അനേകം ജന്മങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുക ഇത് ഒറ്റ ജന്മമാണ്, എല്ലാം തീരുന്നു, ഒന്നും തീരൂല. ഈ ജന്മങ്ങളിൽ ചെയ്ത നല്ലത് ചീത്തയെല്ലാം അടുത്ത ജന്മത്തിൽ വരും. ആരാണ് മക്കളായി ജനിക്കുന്നത്? നാം ചെയ്ത നല്ലതും ദോഷവും തന്നെയാണ് നമുക്ക് മക്കളായി ജനിക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും ഒത്തിരി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവര് മക്കളായി ജനിച്ച് വയസ്സായ കാലത്ത് നമ്മളെ പൊന്നുപോലെ നോക്കിക്കോളും. നമ്മൾ ആരെങ്കിലൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, പൈസയെല്ലാം കടമായി മേടിച്ച് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരും മക്കളായി ജനിച്ച് 10 ഇരട്ടി കൊണ്ടുപോയി കളയും. ഇതൊരു തുടർകഥയാണ്.
അപ്പൊ രണ്ടാം ജന്മം നാരദന്റെ എന്തായി ജനിച്ചു? ദാസിപുത്രനായി ജനിച്ചു. അന്ന് കാലഘട്ടത്തൊക്കെ ശമ്പളമായിട്ടൊക്കെ ഒന്നും കിട്ടൂല, വീട്ടിൽ പോയി ജോലിയൊക്കെ ചെയ്താലും. അവിടെ നിന്ന് ചിലപ്പോ നെല്ലോ, നമുക്കറിയാം കേരളത്തിൽ തന്നെ 1960 കാലഘട്ടങ്ങളിൽ അപ്പൊക്കെ ഇപ്പൊ വീട്ടിൽ കൂലിപ്പണിക്കൊക്കെ വന്നാല് കുറച്ച് കാശ് നയാ പൈസ കൊടുക്കും, പിന്നെ എന്താണ് ഉച്ചക്ക് കഞ്ഞി ഊണൊക്കെ കൊടുക്കും, കഞ്ഞിയൊക്കെ കൊടുക്കും, ചായയൊക്കെ കൊടുക്കും. കൂലി വളരെ കുറവാണ്. അന്നുകാലത്തൊക്കെ വീട്ടുകളിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം പ്രധാനമായി കൊടുക്കും, കാശ് കൊടുക്കുന്നത് വളരെ കുറവ്. അങ്ങനെ ഒരു ദാസിയുടെ മകനായി ജനിച്ചു രണ്ടാം ജന്മം നാരദൻ. ദാസിയുടെ പുത്രനായി ജനിച്ച ഒരു വീട് വീടായിട്ട് ജോലി, വളരെ ദരിദ്ര കുടുംബമാണ്, ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ നാട്ടില് കുറച്ച് നിർമ്മലമായ ശുദ്ധരായ സന്യാസിമാര് വരുന്നത്. ഇന്ന് കാലത്ത് അങ്ങനെ ഉള്ളവരെ കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് കാലത്ത് സന്യാസിമാർ ഏകദേശം മൊത്തത്തിൽ കള്ളന്മാരാ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ കാവിയൊന്നും ഇട്ടിട്ട് എവിടെയും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരെന്നൊരു അർത്ഥവും കൂടെ ആയിക്കഴിഞ്ഞു. പക്ഷെ അന്ന് വെറും കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് തന്റെ ഒരു വസ്ത്രം മാത്രം സമ്പത്തായി വെച്ച് ചെല്ലുന്ന സ്ഥലമെല്ലാം ശാന്തിയും സമാധാനവും പ്രചരിപ്പിച്ച് നടക്കുന്ന നിർമ്മലമായ സന്യാസി വര്യന്മാരുണ്ടായിരുന്നു. അവര് ഒരു മഴക്കാലത്ത് ഈ ഗ്രാമത്തിൽ വന്ന് ഒതുങ്ങിക്കൂടി. അപ്പൊ ഗ്രാമ അധിപന്മാരെല്ലാം എന്തു പറഞ്ഞു, ഈ ജോലിക്കാരിയെ വിളിച്ചിട്ട്, നാരദന്റെ അമ്മയെ രണ്ടാം ജന്മത്തിൽ വിളിച്ച് അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, അവരെ വസ്ത്രം കഴുകി കൊടുക്കണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ അവരെ കൂടെ ഈ സന്യാസിവര്യന്മാർ കഴിച്ച് ബാക്കിയുള്ള ചോറും കറികളൊക്കെ നാരദനും അമ്മയും ദാസിയും ദാസീപുത്രനും കഴിക്കാൻ തുടങ്ങി. ആ ഉച്ചിഷ്ടം കഴിച്ച് 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 അവരുടെ കർമ്മം വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു പ്രധാന ചടങ്ങുണ്ട് വിവാഹം കഴിഞ്ഞാലേ. കല്യാണം കഴിഞ്ഞ ഉടനെ പെൺകുട്ടിയെയും ആ ആണിനെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പാലും പഴവും കൊടുക്കും. പകുതി പാൽ ഇങ്ങോട്ട്, പകുതി പാൽ അങ്ങോട്ട്, പകുതി പഴം ഇങ്ങോട്ട്. ഇതെന്തിനാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്? കല്യാണ വീട്ടിൽ പാലിന് വല്ല കുറവുണ്ടോ? അല്ല, പഴം ഒന്ന് കിട്ടാത്തത് കൊണ്ടാണോ? എന്തിനാണ്? എല്ലാ വിവാഹം നടന്ന എല്ലാവരും ഇങ്ങനെ പകുതി പാലും പകുതി പഴമൊക്കെ വിഷയം. പലർക്കും ഇത് എന്തിനാണെന്ന് അറിയില്ല. രണ്ട് കുടുംബത്തിൽ, രണ്ട് രാജ്യത്തിൽ, രണ്ട് സംസ്കാരത്തിൽ ഇരുന്ന് വളർന്നു വന്ന കുട്ടികളാണ്. തീർച്ചയായിട്ടും അവരുടെ ചിന്താരീതി വേറെയായിരിക്കും, അവരുടെ ആഗ്രഹങ്ങളും എല്ലാം വേറെ വേറെയായിരിക്കും. ഇവർ രണ്ടുപേരെയും പിടിച്ച് വിവാഹം കഴിപ്പിച്ച് ഒരു കുടുംബത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുരുക്ഷേത്ര യുദ്ധം നടക്കും. ഇതാരുടെയും തെറ്റല്ല, അവരുടെ ചിന്താധാരണ എല്ലാം വേറെയാ. അപ്പൊ അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ കയ്യോടെ രണ്ടുപേരെയും പിടിച്ചിരുത്തി പാലും പഴവും കഴിക്കാൻ കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാല് ആ പെൺകുട്ടിയുടെ കർമ്മം, ഉച്ചിഷ്ടം, ചോര, ഇതിൽ കൂടെയൊക്കെ ആ കർമ്മം, ഒരാളുടെ കർമ്മം ഇനി ഒരാൾക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പൊ എന്താണ് പഴവും പാലും ഇങ്ങോട്ടും അങ്ങോട്ടും കഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടുപേരുടെയും കർമ്മം ഏകദേശം ഒരുപോലെ ആകും. ഇനിയെങ്കിലും അവർ ഒരേ മനസ്സോട് കുടുംബം മുന്നോട്ട് നയിക്കും എന്ന് വിചാരിച്ചാ ഇതൊക്കെ ചെയ്യും. പക്ഷെ കലികാലത്തിലുള്ളവർ വേദത്തിനെയും ജയിച്ച ആൾക്കാരാണ്, എന്ത് ചെയ്താലും രണ്ടാക്കി ഇളക്കിയെടുത്തുകൊണ്ട് പോകും. പക്ഷെ ഇതിനു വേണ്ടിയാ ഈ കർമ്മം മാറാൻ വേണ്ടിയാ ഉച്ചിഷ്ടമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഈ മഴക്കാലത്തിൽ നിർമ്മലമായ സന്യാസി വര്യന്മാർ അവർക്ക് തനത് എന്ന് പറഞ്ഞ, അതായത് യഥാർത്ഥത്തില് ഉള്ളത് കൊണ്ട് തൃപ്തി നേടാൻ പറ്റിയ ഒരാള് ജീവിതത്തിൽ ഒരു രോഗവും ഇല്ലാതെ സുഖമായി ജീവിക്കും. ചിലർക്ക് എത്ര കിട്ടിയാലും ഒരു സമാധാനം വരില്ല, ഇനിയും വേണം ഇനിയും വേണം, അവർക്ക് എന്ത് കിട്ടിയാലും സമാധാനമില്ല എന്നാണ്. പണ്ട് ഗുരുക്കന്മാരെല്ലാം ഈ ഒരു നമ്പൂതിരി തമാശകൾ പറയും, ഫലിതങ്ങൾ പറയും. നമ്പൂതിരി കൊട മേടിക്കാൻ പോയി. കൊട മേടിക്കാൻ പോയപ്പോ കടക്കാരൻ പറഞ്ഞു കൊടയ്ക്ക് 10 രൂപയാ. നമ്പൂതിരി ചോദിച്ചു 5 രൂപയ്ക്ക് കിട്ടോ? കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയൊരു പീടിക, ഒരു കടയുണ്ട്, അവിടെ ചെന്നാൽ 5 രൂപയ്ക്ക് കൊട കിട്ടും.
വെയിലെല്ലാം കൊണ്ട് വേർത്ത് കുളിച്ച് അപശനായി നമ്പൂതിരി അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കൊറേ നടന്നപ്പോ രണ്ടാമത്തെ കട, എന്താ കൊടക്ക് വില? 5 രൂപ. 2 രൂപയ്ക്ക് തരുമോ അടുത്തത്? അപ്പൊ കടക്കാരൻ പറഞ്ഞു, ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഒരു കടയുണ്ട്. ഇങ്ങനെ ഉള്ള വെയിലെല്ലാം കൊണ്ട് അവശനായി തളർന്ന് അവസാനം ഒരു കടയിലെത്തി. കടക്കാരൻ പറഞ്ഞു, എന്താ വില? 1 രൂപ. 50 പൈസയ്ക്ക് തരുമോ? കടക്കാർ, കാശേ വേണ്ട, ഞാൻ വെറുതെ തരാം, ഒരു കുട എടുത്തോണ്ട് പൊയ്ക്കോ. അപ്പൊ തിരുമേനി ചോദിച്ചു, അന്ന 2 കുടയായിട്ട് തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട വാങ്ങിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? വെയിലത്തും മഴയത്തും രക്ഷപ്പെടാൻ. പക്ഷെ വില ചോദിച്ച് വില ചോദിച്ച് വില ചോദിച്ച് നാട്ടിലുള്ള വെയിലെല്ലാം കൊണ്ടു. അതുപോലെ ഇവർ കർമ്മം ഒരുമിച്ചാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഉച്ഛിഷ്ടമെല്ലാം കൊടുക്കുന്നത്. നാരദ മഹർഷി എന്ത് ചെയ്തു? ഈ കുഞ്ഞായിരിക്കുമ്പോൾ ഈ സാധുക്കൾ, കാരണം അവർക്ക് സമ്പത്ത് എന്ന് പറയുന്ന ഒന്നുമില്ല, നിർമ്മലമായ ഹൃദയം ഉള്ളത് കൊണ്ട് തൃപ്തിയായി ജീവിക്കുന്ന ശുദ്ധമായ സന്യാസിവര്യന്മാർ, അവരുടെ ഉച്ഛിഷ്ടം കഴിച്ച് 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 പതുക്കെ ഈ കുഞ്ഞിന്റെയും അമ്മയുടെയും ബോധം പരിശുദ്ധമാവാൻ തുടങ്ങി. ഉള്ളുകൊണ്ട് അവർ ശുദ്ധരായി തുടങ്ങി. ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാ വെച്ചാല്, ബാഹ്യമായി എങ്ങനെ ശുദ്ധമാക്കാം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. മനസ്സിന്റെ ശുദ്ധി നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ദിവസവും നമ്മൾ കുളിക്കാറുണ്ട്, 1 നേരം 2 നേരം കുളിക്കാറുണ്ട്. ചിലര് പല സുഗന്ധദ്രവ്യങ്ങൾ എടുത്ത് പൂശാറുണ്ട്. പക്ഷേ 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലമായിട്ട് അഴുക്കായ ഒരു ഹൃദയത്തിനെ നമ്മൾ ചുമന്ന് നടക്കുകയാണല്ലോ. അത് എന്നെങ്കിലും നമ്മൾ ശുദ്ധമാക്കാറുണ്ടോ? അതിനകത്ത് കാമം, ക്രോധം, അസൂയ, ഇതൊക്കെയാണ് നമ്മളെ സമാധാനമില്ലാത്തൊരു ജീവിതത്തിൽ കൊണ്ടുപോകുന്നത്. ഭാഗവതം പറയുന്നു, പുറശുദ്ധിയെക്കാളും അകശുദ്ധിയാണ് വളരെ പ്രാധാന്യം എന്ന് പറയുന്നു. അകശുദ്ധിക്ക് എന്താണ്? മനസ്സിനെ ശുദ്ധമാക്കുന്ന മാർഗം എന്താണ്? മന്ത്ര ത്രായതേ ഇതി മനഃ. മനസ്സിന്റെ പ്രക്രിയയാണ് മന്ത്ര. മന്ത്ര ത്രായതേ, മനസ്സിനെ ശുദ്ധമാക്കുന്ന പ്രക്രിയ മന്ത്രം. എത്ര പേര് അകശുദ്ധി ചെയ്യുന്നു? ഇല്ല. പുറശുദ്ധി കൃത്യമായി എല്ലാവരും ചെയ്യുന്നുണ്ട്, അകശുദ്ധി ആരും ചെയ്യാറില്ല. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു കവറില് തക്കാളി കൊണ്ട് നടക്കുക, ഒരു ദിവസമായി തക്കാളി കൊണ്ട് നടക്കുക, 1 ആഴ്ചയായി, 10 ദിവസമായി, മാസക്കണക്കിലായി, ഇത് അഴുകി, അതിനകത്തിരുന്ന് വെള്ളവും നീരൊക്കെ ഒലിച്ച്, ദുർഗന്ധം വന്ന്, കൃമികൾ വന്ന്, നാറ്റം, നമ്മൾ സഹിക്കാ, തൂക്കിക്കൊണ്ട് നടക്കുമോ? ഉടനെ കളയും. അതുപോലെ അകവും പുറവും വൃത്തിയാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ദുർഗന്ധം വരും. മനസ്സ് വൃത്തിയാക്കിയില്ലെങ്കിലും മനസ്സിൽ നിന്ന് ദുർഗന്ധം വരും. ആ ദുർഗന്ധമാണ് അസൂയ, ദേഷ്യം. പൊട്ടതിനും പിടിച്ചതിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുക, നിരാശ വന്നാ താങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അകശുദ്ധിയില്ല. അപ്പോ ഈ ഉച്ഛിഷ്ടം കഴിച്ച് 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 ക്രമേണ ഇവരുടെ ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും മനസ്സ് വല്ലാണ്ട് ശുദ്ധമായി. അങ്ങനെ ഇരിക്കുമ്പോ ഈ സ്ത്രീ ഒരു ദിവസം സന്ധ്യയ്ക്ക് പശുക്കളിലിരുന്ന് പാല് കറക്കാൻ പോയപ്പോ പാമ്പ് കടിച്ച അമ്മ മരിച്ചു. ഈ കുഞ്ഞു മാത്രം ഒറ്റയ്ക്ക് അനാഥനായി, ഒരു ആശ്രയവുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കായി കുഞ്ഞു. അങ്ങനെ അലഞ്ഞു നടന്ന് ബോധം കെട്ട്, ഭക്ഷണമില്ലാതെ, കണ്ണിരുണ്ട് ബോധം കെട്ട് ഒരു നദിയുടെ തീരത്ത് വീണു. ആരോ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഈ കുഞ്ഞിന് ഓർമ്മ വന്നു, എണീറ്റിരുന്നു. പരസഹായമില്ല, ആശ്രയമില്ല, അങ്ങനെ മരത്തിന്റെ ചോട്ടിലിരുന്നു കണ്ണും മടച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിച്ചത്? ആ സന്യാസിമാരുടെ സംഭാഷണം ഇത് തന്നെ മനസ്സിൽ വരാണ്. ദേഷ്യപ്പെടരുത്, മനസ്സെപ്പോഴും പരിശുദ്ധമായി വെക്കണം. പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന മനസ്സിൽ മാത്രമേ ദൈവം കുടികൊള്ളത്തുള്ളൂ എന്നൊക്കെ ഉള്ള നിരന്തരമായ ഉപദേശം കേട്ട് 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 ആ കുഞ്ഞ് പതുക്കെ ആ ദൈവത്തിനെ ഓർക്കാൻ തുടങ്ങി. ഹൃദയം ശുദ്ധമായപ്പോ അതില് സാക്ഷാൽ നാരായണൻ ഭഗവാൻ വന്ന് കുടികൊള്ളാൻ തുടങ്ങി. ഭാഗവതത്തിൽ പറയുന്നു, നമ പങ്കജ നാഭായ നമ പങ്കജ മാലിനേ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാംഗ്രി. താമരയിതൾ പോലെ പാദം, താമരയിതൾ പോലെ കണ്ണുകൾ, അതെല്ലാം മനസ്സിൽ കാണാൻ തുടങ്ങി. ആ ജന്മം സഫലമായി.
അങ്ങനെ മൂന്നാമത്തെ ജന്മം നാരദനായി ജനിക്കും. ആദ്യത്തെ ജന്മം ഉപവർണൻ എന്ന ഗന്ധർവൻ, രണ്ടാമത്തെ ജന്മം ദാസീപുത്രൻ, മൂന്നാമത്തെ ജന്മം നാരദ മഹർഷിയായി ജനിക്കും. അപ്പൊ ഈ പുരാണങ്ങളിൽ പേര് വെക്കുന്നതിനൊക്കെ ശരിയായ അർത്ഥം കൊണ്ടാ പേര് വെക്കുന്നത്. നാരദ എന്ന വാക്കിനർത്ഥം നാരായണനെ ദാനം ചെയ്യുന്നവൻ എന്നാണ്. എവിടെ പോയാലും നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? എവിടെ പോയാലും ആ കയ്യിലുള്ള സാധനം തട്ടി തട്ടി നാരായണ നാരായണ നാരായണ, എവിടെ പോയാലും നാരദനെ ദാനം കൊടുക്കുക, എല്ലാവർക്കും ദൈവത്തിനെ കൊടുക്കുക. നാരദനെ ദാനം ചെയ്യുന്ന കൊണ്ട് സോറി നാരായണനെ ദാനം ചെയ്യുന്നത് കൊണ്ട് നാരദ എന്ന് കുട്ടിക്ക് പേര്. യശസ്സിനെ ദാനം ചെയ്യുന്നവൾ യശോദ, കീർത്തി ദാനം ചെയ്യുന്നവൾ കീർത്തിത. അപ്പോ അന്ന് കാലത്ത് പേരിലൊക്കെ നല്ല ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ കുട്ടികൾക്കൊക്കെ പേര് വെക്കാറുണ്ട്, പിങ്കി മങ്കി ചിച്ചു ബിച്ചു, ഒരു അർത്ഥവും ഇല്ല. നല്ല പേരായിരിക്കും മകന് കൃഷ്ണകുമാർ, ആൾക്കാർ വിളിക്കണ കിച്ച മച്ച ഇങ്ങനെയൊക്കെ വിളിക്കും. ഇതെന്തിനാ ഈശ്വരന്റെ പേര് വെക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ ആ കുടുംബത്തിലുള്ളവർ ആയിരമായിരം വട്ടം ദൈവത്തിന്റെ നാമം പറഞ്ഞ് അതുകൊണ്ട് അവർ പവിത്രരായി ദൈവത്തിന്റെ സ്വനാമത്തിൽ തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ. പിന്നെ ഇപ്പൊ ഇനിയൊരു മണ്ടത്തരമായ ഫാഷൻ ഉണ്ട്, അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക, അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക, പിന്നെ അതിനൊരു പേരയച്ചു വെക്കുക. പല്ലി വല്ലി എന്തെങ്കിലും, എന്താണ് അച്ഛന് നല്ല പേരാ പത്മനാഭൻ, അമ്മയുടെ പേര് വിശാലാക്ഷി, നല്ല രണ്ടുപേർക്കും നല്ല പേരാ. കുഞ്ഞിന്റെ പേര് പവി, അച്ഛന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ ആദ്യത്തെ അക്ഷരവും പവി. ഇങ്ങനെ അർത്ഥശൂന്യമായ പേരുകളൊക്കെ വെക്കുക. പണ്ടുകാലത്ത് ദൈവത്തിന്റെ നാമം വെച്ചോണ്ടിരുന്നു, പിന്നെ ദൈവത്തിന്റെ കീർത്തികൾ വെച്ചു, അജയ് വിജയ്. അതും നല്ലതാ, കാരണം വിഷ്ണു സഹസ്രനാമത്തിൽ ദൈവത്തിന്റെ മഹിമകളായി വരുന്നതാ ഈ പേരുകളല്ല. ഇപ്പൊ ഒരു അർത്ഥവും ഇല്ല. അപ്പൊ നാരദ മൂന്നാം ജന്മം, ആദ്യത്തെ ജന്മം ഉപവർണൻ എന്ന ഗന്ധർവൻ, രണ്ടാമത്തെ ജന്മം ദാസിപുത്രൻ, മൂന്നാമത്തെ ജന്മം നാരദനായി ജനിച്ചു. ആ ദാസിപുത്രനായിരുന്ന സമയത്ത് സദാ സമയം ആ സന്യാസി വര്യന്മാര് പറയുന്നത് തന്നെ കേട്ട് 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 തന്റെ ബോധത്തിൽ ഒളിച്ചു വച്ചിരുന്നത് കൊണ്ട് അടുത്ത ജന്മം ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, അന്തകാലേച്ച മാമ്യേവ സ്മരൺ മുക്വാ കളേവരം അർജുന, നിന്റെ മരണവേളയിൽ നീ എന്നെ ഓർത്ത് മരിച്ചു കഴിഞ്ഞാൽ അതേ ദൈവീക ഭാവത്തിൽ നീ വരും. അതേ നേരം യം യം വാപ്പി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം, എന്തിനെയാണോ നീ ഓർത്ത് മരിക്കുന്നത് അതേ ഭാവത്തിൽ പോയി ചേരും. മരണസമയത്ത് കുറച്ച് മീന് കഴിച്ചാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് വർക്കലക്കാരനായതുകൊണ്ട് ഞാൻ പറയാണ്, മീനൊക്കെ കഴിച്ചിട്ട് മരിച്ചാൽ, അങ്ങനെ ചിന്തിച്ച് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ പൊന്മാനായി ജനിക്കും. യം യം വാപ്പി സ്മരൺ ഭാവം, അർജുന മരണവേളയിൽ നീ എന്തിനെ ചിന്തിക്കുന്നോ അതേ ഭാവത്തിനെ കൈക്കൊള്ളും എന്നാണ് പറയുന്നത്. അപ്പൊ മരിക്കുന്ന നേരം വളരെ ശുദ്ധം, സർവം ശ്രീകൃഷ്ണാർപ്പണം എന്ന് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് ശരീരം ഉപേക്ഷിക്കാനുള്ള ഒരു ഇതുണ്ടാവണം. അതുകൊണ്ടാണ് ശവദാഹം ചെയ്യുന്ന നേരം അന്തിമ സംസ്കാരവും ക്രിയേ ചെയ്യാൻ ആരെങ്കിലും മരിച്ചു പോയാൽ അവരെ കൊണ്ടുപോയി വെച്ച് കത്തിക്കുന്ന നേരത്തെ ഇത് വിചാരിക്കും, കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതേർ സ്വഭാവ കരോമി അന്യത് സകലം പരസ്മൈ നാരായണ ഇതി സമർപ്പയാമി എന്ന് പറഞ്ഞ് ആ ജഡത്തിനെ കത്തിക്കും. കായേന വാച ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയം കൊണ്ടോ ബോധം കൊണ്ടോ എങ്ങനെയെങ്കിലും ഇദ്ദേഹം ദൈവത്തിനെ വിചാരിച്ചില്ലെങ്കിലും ഈശ്വര അതിനെ സേവനമായി കണക്കിലെടുത്ത് ഈ ആത്മാവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നാരായണ ഇതി സമർപ്പയാമി എന്ന് ശവദാഹം ചെയ്യും ദൈവത്തിന്റെ തൃപ്പാദത്തിൽ പോകാൻ വേണ്ടി. അപ്പോ മരണവേളയിലുള്ള ബോധം വളരെ അത്യാവശ്യം. ദിവസം നമ്മൾ ഈ നാമജപം പരിശീലിക്കുന്ന എന്താണ്, 70 വയസ്സ് 80 വയസ്സൊക്കെ വന്ന് ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകാൻ പോകുന്ന നേരം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ജീവൻ വിടിയണം. അല്ലാതെ എന്റെ അലമാറയ്ക്കകത്തുള്ള പൈസയേ എന്നൊക്കെ വിചാരിച്ച വീണ്ടും അടുത്ത ജന്മം അലമാറയ്ക്കകത്ത് പാറ്റയായിട്ടോ പല്ലിയായിട്ടോ ഇതേ നാട്ടിൽ തിരിച്ചു വരേണ്ടി വരും. ഒന്നും കൂടെ ജനിച്ചു, ഒന്നും കൂടെ സ്കൂളിൽ പോയി, ഒന്നും കൂടെ ജോലിക്ക് പോയി,
വീണ്ടും ഈ കഥ തുടർകഥയായിരിക്കും. ശങ്കരാചാര്യർ പറയുന്നു, പുനരപി ജനനം പുനരപി മരണം, ജനിക്കുക മരിക്കുക ജനിക്കുക, ഈ റൗണ്ട് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. അങ്ങനെ മൂന്നാം ജന്മം നാരദനായി ജനിച്ച ആ ജന്മത്തിൽ വേറെ ഒന്നിനോടും താല്പര്യം കാണിക്കാതെ സദാ സമയവും ഈശ്വര ചിന്തയിൽ തന്നെ കർമ്മം ചെയ്തിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അപ്പൊ മൂന്ന് ജന്മം, ഉപഭർണൻ, ദാസിപുത്രൻ, നാരദൻ. അപ്പൊ നമുക്കും നമ്മുടെ അകം ശുദ്ധമായാൽ, കാരണം ഇപ്പൊ നമ്മുടെ ഈ സത്സംഗത്തിൽ ഇതാ ഇന്ന് ഇപ്പൊ 200 പേരുണ്ട്. ഇപ്പൊ എത്ര പേർക്ക് ദേഷ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും നമുക്ക് ദേഷ്യമുണ്ട്. ചില നേരം നമുക്കറിയാം അത് വേണ്ട, തെറ്റാണ്, അതുകൊണ്ട് നന്മയൊന്നും വരുന്നില്ല, ദോഷം മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ത്രായത്തെ ഇതി മനഃ, മനസ്സിനെ ത്രാണനം ചെയ്യണം. സദാസമയം ഈ അഴുക്കിൽ കിടക്കുന്ന മനസ്സിനെ ഉദ്ധരിച്ചു കൊണ്ടുവരണം. ആ ഉദ്ധരിച്ചു കൊണ്ടുവരാനുള്ള പ്രക്രിയയാണ് ഈ മന്ത്രജപം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ അഭ്യർത്ഥനയാണ്, നിങ്ങളിൽ പലരും മന്ത്രജപം ചെയ്യുന്നുണ്ട്, ചെയ്തു തുടങ്ങാത്തവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ മന്ത്രജപം തുടങ്ങുക. 108 പ്രാവശ്യം, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇത് 1 പ്രാവശ്യം. ഇതുപോലെ 108 പ്രാവശ്യം മന്ത്രജപം ചെയ്യുക. ആ മന്ത്രജപം ചെയ്യുന്ന കൊണ്ട് നമുക്ക് സദ്ഗതി ഉണ്ടാകും. അപ്പൊ ഇത് ഇന്ന് സംസാരിച്ചത് ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ വരുന്ന ഒരു കഥയാണ്. കഥയും തത്വവും ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലും നമ്മൾ ഇത് തുടർന്ന് ഇതുപോലെ ചെയ്യും. എല്ലാവരും മുടങ്ങാതെ പങ്കെടുക്കുക. വളരെ നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്.